താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ. സിപിഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി താവം മേൽപ്പാലത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി പി സന്തോഷ് കുമാർ ആവശ്യപ്പെട്ടു. നിർമ്മാണ കമ്പനിയായ ആർഡിഎസിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്ന് വർഷത്തിനകം തകരാറിലായ താവം പാപ്പിനിശ്ശേരി മേൽപ്പാലം നിർമ്മിച്ചവർക്കെതിരെയും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക, അറ്റകുറ്റപ്രവൃത്തി വേഗത്തിലാക്കുക, നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്നാണ്, ഒരു മൂന്നര വർഷക്കാലത്തിനുള്ളിൽ ഈ പാലങ്ങള് അടച്ചിട്ടുകൊണ്ട് ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കി ഇതിന്റെ അറ്റകുറ്റപ്പണം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. എത്രയാണ് ആ പാലത്തിന്റെ ചെലവഴിച്ച തുക എന്ന് പറയുന്നത്? 40 കോടിയിലധികമാണ്. നമ്മുടെ 630 മീറ്റർ മാത്രമല്ല നമ്മുടെ ഈ പാപ്പിനിശ്ശേരി പാലത്തിന്റെ തുകയായിട്ട് കണക്കാക്കുന്നത്. 40 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതൊരു അതിഭയങ്കരമായ സംഖ്യയാണല്ലോ. അത് ചെലവഴിച്ചു. താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി നാരായണൻ, രേഷ്മ പരാഗൻ, എം കൃഷ്ണൻ, പി വി ജിതേഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.